ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഡെൽടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡെൽവിൻ ഡേവിഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന കാര്യം നിങ്ങൾക്ക് തമിഴിലോട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. തമിഴിൽ പറഞ്ഞത് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നാണ്. അപ്പോൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ വന്ന കുറച്ച് നിയമങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ നിയമങ്ങൾ നിങ്ങളൊന്ന് പാലിച്ചേക്കുക. കാരണം കുറച്ച് കാശ് പോകുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയാണ് എനേബിൾ ചെയ്യുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ്. അപ്പോൾ വീഡിയോ പോകും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസിനെ പറ്റിയാണ്. ആംബുലൻസ് പോകുമ്പോൾ നമ്മൾ എല്ലാവരും മാറിക്കൊടുക്കാറുണ്ട്. പക്ഷെ ചിലവർ ആംബുലൻസിന് മുമ്പിൽ നിന്ന് മാറിക്കൊടുക്കാതെ തടയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി പിഴ അടക്കേണ്ടത് 10,000 രൂപയാണ്. ആംബുലൻസ് പോകുമ്പോൾ മാറിക്കൊടുക്കുക. അതുപോലെ തന്നെ അതൊരു എമർജൻസി ആയിട്ട് പോകുന്നൊരു വെഹിക്കിളാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാറിക്കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കാതെയാണ്. ഫസ്റ്റ് നമ്മൾ തമിഴ്നാട്ടിൽ പറഞ്ഞ കാര്യമാണ് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന്. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. പുതിയ നിയമം വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ പിഴയായി നിങ്ങൾ നൽകേണ്ടത് 1,000 രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും 3 മാസത്തേക്ക്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ വിളിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫോൺ വരുമ്പോൾ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വിളിച്ചെന്ന് വിചാരിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ പിഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 രൂപയാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ, മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ച് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കടക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ 1,000 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ അമിതമായ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയാൽ നമുക്കറിയാൻ പറ്റും മിക്കവരും ഇപ്പോൾ നല്ല അടിപൊളി ബൈക്കൊക്കെ എടുത്തുള്ള ചീറി പാഞ്ഞു പോകുന്ന ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കടക്കേണ്ടത് 1,000 to 2,000 രൂപ വരെയാണ് പിഴ അടക്കേണ്ടതെന്ന് പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് അപകട രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്ക് അതുപോലെ തന്നെ നമ്മളെ സ്പീഡിലൊക്കെ പോയി വെട്ടിച്ചൊക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞത്. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്തതല്ലേ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കടക്കേണ്ടത് 5,000 രൂപയാണ്. ഇനി അടുത്ത് ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ബോർഡ് കാണാം നോ പാർക്കിംഗ്, അതുപോലത്തെ നിങ്ങൾ ബോർഡ് കണ്ട് അതിൽ നിങ്ങൾ ഇനി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കടക്കേണ്ട പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയാണ് അതടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഈ നിയമപാലകർ ഇവർ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ഡബിളാണ് കാശ് വരുന്നത്. അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിളാണ് അവർക്ക് കാശ് വരുന്നത് നിയമങ്ങൾ എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സാകാത്ത ആൾക്കാർ വണ്ടി ഓടിക്കുന്നവരാണ്. 18 വയസ്സാകാത്ത ആൾക്കാർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് കേസാണ്. പക്ഷെ ഇനിയിപ്പോൾ വന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ 25,000 രൂപ പിഴയും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ആരുടെ വണ്ടിയാണോ ഓടിച്ച് നിങ്ങളെ പിടിച്ചത്, ഇപ്പം മാതാപിതാക്കളുടെ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ആണോ ആരുടെ ആയിക്കോട്ടെ വണ്ടി ആരുടെ പേരിലാണോ അവർ 3 വർഷം തടവിക്കുക. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ പുതിയ നിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മിക്കവരും ചിലതൊക്കെ തെറ്റിക്കാറുണ്ട്. ഹെൽമെറ്റ് വെക്കാത്തതാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇനി ഹെൽമെറ്റൊക്കെ വെക്കുക. അപ്പോൾ 18 വയസ്സാകാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വണ്ടി അധികം എടുക്കാണ്ടിരിക്കുക. വണ്ടി എടുത്ത് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുന്ന നിങ്ങൾക്കും അതുപോലെ വണ്ടി എടുക്കുന്ന ആൾക്കാരുടെ പേരിലായിരിക്കും കേസും അതുപോലെ എന്തെങ്കിലും വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ ഇപ്പോൾ ബന്ധുക്കളുടെ തന്നെ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് തന്നെ ആയിരിക്കും വലിയൊരു പണി. 3 വർഷം തടവ് ശിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സേഫായിട്ടിരിക്കുക. ഹെൽമെറ്റൊക്കെ എല്ലാവരും വെച്ചുകൊണ്ട് തന്നെ പോവുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മിക്കവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കൂട്ടുകാർക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മിക്കവർക്ക് ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ ചുമന്ന ബട്ടണാണ്. മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോയ്ക്കും താഴെ കാണുന്ന ചുമന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ തരുന്ന അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു ടെക്നിക്കൽ വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് ഡെൽ ടോക്സ്. ഐ ആം ഡെൽവിൻ ഡേവിഡ്. ബൈ ബൈ.